ഈ കിടക്കുന്ന ഈ കൈതയാണ് ഈ പായ ഇങ്ങനെ ആകുന്നത് ആട്ടിയെടുത്തത്. ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ്, ഒരു കെമിക്കലും ഇല്ല. കൊച്ചു അന്നേരം പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ഈ പായ കിടത്താം. അതിന് ഫുൾ ഗ്യാരണ്ടി ഉള്ളതായിരുന്നു. അല്ല, ഇതിനകത്തൊരു കെമിക്കലും ഇല്ല. മെത്തപ്പായക്കകത്ത് അത്ര വൃത്തിയായും ശുദ്ധിയായിട്ടും ചെയ്യുന്ന സാധനമാണ്. ഒരേ താളത്തിലും രൂപത്തിലും പ്രത്യേക കരവിരുതിൽ മെടങ്ങെടുക്കുന്ന തഴപ്പായകൾ ഒരു കാലത്ത് കേരളത്തിന്റെ ഗ്രാമീണ തനിമയുടെ അലങ്കാരമായിരുന്നു. ഗ്രാമങ്ങളിൽ സുലഭമായിരുന്ന കൈതകളിൽ നിന്ന് വെട്ടിയെടുക്കുന്ന തഴയോലകളിൽ നിന്നാണ് മനോഹരമായ തഴപ്പായകൾ നെയ്തെടുക്കുന്നത്. വീടുകളുടെ അതിരുകൾ കൈതച്ചെടികൾക്കു പകരം കമ്പിവേലികളും മതിലുകളും സ്ഥാനം പിടിച്ചതോടെ കൈതച്ചെടികൾ കുറഞ്ഞെങ്കിലും തഴവയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ തഴപ്പായ നിർമ്മാണത്തിൽ ഇപ്പോഴും സജീവമാണ്. കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നുമെങ്കിലും ഏറെ അധ്വാനമുള്ള തൊഴിൽ മേഖലയാണ് തഴപ്പായ നിർമ്മാണമെന്ന് ഇവർ പറയുന്നു. മുള്ള് കളയുന്നാണ്ട് നൂല് കെട്ടി രണ്ട് വിരലിലിടും, തള്ള വിരലിലും ചൂണ്ട് വിരലിലും ഇട്ടാ ഇത് മുള്ള് കളയുന്നത്. ആദ്യമേ ഈ ഒരു സൈഡിൽ നിന്നാണ്ട് ഇങ്ങനെ എടുക്കും മുള്ള് കളയാനാ. ഇതിനകത്തൊരു മുള്ളുണ്ട്, അത് ഭയങ്കര ശക്തിയുള്ള മുള്ള. നല്ല കട്ടിയാട്ടുണ്ടോ, ഭയങ്കര പാടാ. ഇത് കാണുമ്പോ ഒന്നുമില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയോ. ഇത് വെള്ളം അടുപ്പേ വെച്ച് തിളപ്പിച്ച് തഴ അതിനകത്ത് കെട്ടി വെച്ച് വേവിക്കും. വേവണം നല്ലപോലെ. വെന്ത് കഴിഞ്ഞിട്ട് അത് അതിൽ നിന്ന് കോരിയെടുത്ത് ഒരു ദിവസം മാറ്റി വെച്ചേക്കണം. അത് എന്നിട്ട് പിറ്റേന്ന് അതെടുത്ത് വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കണം. പിന്നെ അത് വെള്ളത്തിൽ വെച്ച് വെള്ളത്തിനകത്ത് നിന്ന് ആ പുളിയെല്ലാം കളയണം നമ്മൾ. എന്നിട്ട് അത് വെയിലത്തിടാവുള്ളൂ. അങ്ങനെ പിന്നെ അത് ഉണക്കിയെടുത്തെങ്കിൽ ഈ നല്ല കളറോടെ ഈ പാ കിട്ടത്തുള്ളൂ, നെയ്തെടുക്കാനായി തഴ കിട്ടത്തുള്ളു. ഇത് ഇങ്ങനെ നൂത്തെടുക്കണം നമ്മൾ, ഇത് നല്ലപോലെ നൂരണം. മെത്തപ്പായ, യോഗ പായ, നിസ്കാരപ്പായ, കുട്ടികൾക്കുള്ള പായ തുടങ്ങി വിവിധ തരം പായകൾ ഇവർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. പായകൾക്ക് പുറമെ 50 മനോഹരമായ ഉൽപ്പന്നങ്ങളും കൈതോല കൊണ്ട് ഇവർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഒരുമ തഴപ്പായ യൂണിറ്റ് എന്ന സഹകരണ സംഘത്തിന് കീഴിലാണ് ഇവയുടെ നിർമ്മാണം. ഇത് മെത്തപ്പ, ഇത് രണ്ട് പാ, ഇത് പുറം പായ ഇടണം, അകത്തും പായ ഇടണം. രണ്ട് പായാണ് ഈ മെത്തപ്പായിട്ട് കെട്ടിയെടുക്കുന്നത്. നാല് സൈഡും മടക്കിയിട്ട് എന്നിട്ട് ഇതിൻ്റെ ഇവിടെ അടിയിൽ ആദ്യം വെള്ളത്തരിക്ക് കെട്ടും, പിന്നീട് ഈ ചുമപ്പ് തഴ കെട്ടണം. അങ്ങനെ രണ്ട് കെട്ടാണ് ഇതിൻ്റെ സൈഡ് കെട്ടുന്നത്. എന്നിട്ട് പിന്നെ ഇത് പൂവിടും. പൂവിടുമ്പോഴാണ് ഇത് മെത്തപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരുപാട് കഷ്ടപ്പാടുള്ളതാണ്. അതിന് തക്ക ഇത് വില നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാർ വില കൂടുതലാണെന്ന് പറഞ്ഞ് പോകും. പക്ഷേ നമ്മുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഇതുപോലൊരു മെത്തപ്പ ആകത്തുള്ളൂ. ഇത് യോഗാപ്പ, അതും ഇതുപോലെ തന്നെയാണ്, രണ്ട് പായ. എന്നിട്ട് നാല് സൈഡും കെട്ടി ഇതും വിൽക്കുന്നു. ഇത് ഞങ്ങൾ ഇത്ര 1800 യോഗാപ്പ കൊടുക്കണം. വന്ന് നോക്കുമ്പോൾ ആൾക്കാർക്ക് വില കൂടുതലാണ്. പക്ഷേ ഞങ്ങളുടെ ഇത് കഷ്ടപ്പാടനുസരിച്ചാകുമ്പോൾ ഞങ്ങൾക്ക് ഇനി തുച്ഛമായ വേതനം മാത്രമേ ഞങ്ങളുടെ ഇതിന് കിട്ടത്തുള്ളൂ. തഴയുടെ വിലയും ഈ കഷ്ടപ്പാടും. ഇപ്പോൾ 10 തഴ തന്നെ ഒരു വണ്ടിയെ കൊണ്ടുവന്നാൽ ഇപ്പം 400 വണ്ടി കൂലി ചോദിക്കുന്നത്. ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ തഴ ചെയ്തത്. 400 കെട്ടിയോട്ടോയ്ക്കകത്ത് ഈ തഴ കൊണ്ടുവരും. ഞങ്ങൾക്ക് ചുമന്നു വരാൻ ഒക്കെ ദൂരെ എല്ലാം എല്ലാ ഐറ്റങ്ങളും ചെയ്യും. പിന്നെ അതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ മെത്തപ്പ, യോഗാപ്പ, പിന്നെ അരിപ്പ, ബായ്കള്, വട്ടികള്, പെൻ ഹോൾഡർ എല്ലാം കൂടുതലും 10-50 ഐറ്റങ്ങളോളം മൊത്തത്തിലുണ്ട്. ആൺതഴയും പെൺതഴയും ഉണ്ട്. അതിലെ പെൺതഴയും വെച്ചാണ് നമ്മൾ പാ, മെത്തപ്പ, യോഗാപ്പ, പിന്നെ ഇതെല്ലാം പ്രൊഡക്റ്റുകളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആൺതഴയാണിത്. ആൺതഴ വെച്ചാണ് അരിപ്പ, വട്ടി, ബായ്കൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം അത് ചേച്ച് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ മഴയ്ക്ക് മുമ്പ് നമ്മൾ തഴ ശേഖരിച്ച് വെക്കും. ശേഖരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് കളർ മുക്കി നമ്മൾ കളർ തുണ്ട് നെയ്യും. കൂടുതൽ ചിലവില്ല, അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനൊക്കെ ചിലവുണ്ട്. വേസ്റ്റ് പിന്നൊക്കെ ഇത് ശരിക്കും ചിലവാവുള്ള. പിന്നെ കളർ തുണ്ട് നെയ്താണ് ഞങ്ങൾ. ഇതുകൊണ്ട് കളർ ഇത് കട്ടില്ലല്ലോ. ഇതുപോലെ കളർ തുണ്ട് നെയ്തെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഓരോരോ ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഓരോന്നിനും ഓരോ ഡിസൈൻ വെച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോ ഐറ്റം ഉണ്ടാക്കുന്നത് ഓർഡർ അനുസരിച്ച്. ഒരൈറ്റം തന്നെ 10 വേണമെന്ന് പറയുമ്പോൾ, ഒരു ഡിസൈൻ തന്നെ വേണമെന്ന് പറയുമ്പോൾ, നമ്മൾ ഓരോ പ്രൊഡക്റ്റും 10 വീതം അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്.
ഇതെല്ലാം പെൺതഴം കൊണ്ടുണ്ടാക്കുന്നതാണ്. അതിലെ ഫ്ലവർ ബോക്സ്, ഫ്ലവർ, പിന്നെ തൊപ്പി, ഓവൽ ബോക്സ്, സ്ക്വയർ ബോക്സ്, ഓവൽ ബോക്സ് ഒക്കെ ഇതാണ്. ഡൈനിങ് ടേബിളിൽ വെക്കുന്ന കോസ്റ്റർ സെറ്റാണിത്. ചെറുതുമുണ്ട്, അതിൻ്റെ വലുതുമുണ്ട്. ഇത് ടീ കോസ്റ്റർ, ഇത് കോസ്റ്റർ സെറ്റ് വലുത്, പിന്നെ ഇത് ബാഗ്. ഇതെല്ലാം പെൺതഴം കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ പെൻ ഹോൾഡർ, വൈൻ ബോട്ടിൽ, പിന്നെ ഇത് കുഷ്യൻ്റെ പില്ലോ കവർ. അതിനുള്ളിൽ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് തഴകളാണ് നമ്മൾ അതിനുള്ളിൽ വെക്കുന്നത്. അതിൽ നാല് ഐറ്റം ഉണ്ട്, ഇപ്പം രണ്ട് ഐറ്റമേ ഉള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. പിന്നെ തഴ കൊണ്ടുള്ള പൂവ്, ഇത് ആൺതഴ കൊണ്ട് ചെയ്യുന്ന ബാഗാണിത്. ഇത് പെൺതഴയുടെയാണിത് ബാഗ്. ഇതെല്ലാം പെൺതഴ കൊണ്ട് ചെയ്യുന്നത്, ഇത് ആൺതഴ കൊണ്ട് ചെയ്യുന്നത്. പിന്നെ ഇത് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഡ്ബോർഡ്, തുണി, ഈ ഐറ്റങ്ങളെല്ലാം വെച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. കാർഡ്ബോർഡുണ്ട്, തുണിയുണ്ട്, ഇത് ഫ്രൂട്ട് ബാസ്കറ്റ്. ഇത് ഗ്രാമീണതയുടെ മുഖമായിരുന്ന പലതും കാലത്തിനൊപ്പം മാഞ്ഞു പോയെങ്കിലും ഇന്നും തഴപ്പായ നിർമ്മാണം നിലച്ചു പോകാത്തത് ഇതുപോലുള്ള വീട്ടമ്മമാരുടെ അധ്വാനം കൊണ്ടാണ്.